അഭിമാനകരമായ ഒരു നിമിഷമാണ്. ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്റർ ഇവിടെ ശ്രീ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ പാലായിക്ക് മാത്രമല്ല ലോകത്തെമ്പാടും പാലായിയുടെയും കേരളത്തിൻ്റെയും യശസ് ഉയർത്താൻ കഴിയത്തക്ക വിധത്തിൽ ഒരു സെൻ്റർ ഓഫ് എക്സലൻസായി, ഒരു മികവിൻ്റെ കേന്ദ്രമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഇവിടെ കുട്ടികൾ വന്ന് ചേർന്ന് പഠിച്ചാൽ അത് ഗുണകരമാകും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ ഇരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ജിമ്മിയോട് സംസാരിക്കുകയായിരുന്നു. ഈ ജിമ്മി താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ബ്രില്യൻ്റ് കോളേജ്. ഞങ്ങളവിടെ വൈകുന്നേരം വോളിബോൾ കളിയെല്ലാം കഴിഞ്ഞ് വരുമ്പം ആ കോളേജും അവിടുത്തെ പ്രവർത്തനവും പിന്നീട് ഈ സ്റ്റീവൻ സാർ ഉൾപ്പെടെ റോയ് സാർ ഉൾപ്പെടെ എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ വലിയൊരു ആത്മബന്ധം ഈ സ്ഥാപനവുമായിട്ട് എനിക്കുണ്ട്. ഇവിടെ സ്ഥിരമായൊരു പ്രസംഗം ആവശ്യമില്ല. ശ്രീ സന്തോഷ് കുളങ്ങര ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വലിയ തോതിലുള്ള മാറ്റത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ ഓരോരുത്തരിലും ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യു എസിൽ പോയി തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ന്യൂയോർക്കിൽ, ന്യൂജേഴ്സിയിൽ, ചിക്കാഗോയിൽ, ഫിലോഡെൽഫിയയിൽ, ഹൂസ്റ്റണിൽ, ഫ്ലോറിഡയിൽ ഒക്കെ ചെന്നപ്പോൾ അവിടെ കണ്ടതിൽ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ ഒരാൾ പോലും ഒരിടത്ത് ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനത്തോടെ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുക. അപ്പോൾ ലോകത്തെമ്പാടും നമ്മുടെ നാടിൻ്റെ യശസ് ഉയരുന്നുണ്ട്. ഇന്നലെ ഞാൻ കുവൈറ്റിൽ നിന്ന് നടന്ന് വരുന്നത് ഒരു സമ്മേളനത്തിന് പോയിട്ട് അവിടുത്തെ അംബാസഡർ പാലക്കാരനാണ് അശ്വി. വലിയ സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പാലായിലേക്കൊന്നൊരു മാറ്റം, ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആരംഭിച്ച വലിയ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ള പഠനം, അതാണ് ശ്രീ ടി കെ ജോസിൻ്റെ പേരിലൂടെ എല്ലാവരും ആവർത്തിച്ചത്. അങ്ങനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മാത്രമായിരുന്നില്ല, ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി കൂടിയായിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി. എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. അപ്പോൾ സ്വന്തം നാട്ടുകാരനും ഇത്തരം കാര്യങ്ങളിൽ ഏറെ നല്ല അറിവുമുള്ള ഒരാൾ ആ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കതിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് കടന്നു വരാനായിട്ട് സാധിച്ചു. ശ്രീ സന്തോഷ് ജോർജ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ഈ സയൻസ് പഠിച്ച ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു മെച്ചം എനിക്കും ഉണ്ടായി. പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഞാൻ പാലാ സെൻ്റ് തോമസിന്ന് ഫിസിക്സ് ബി എസ് സി കഴിഞ്ഞാണ് അക്കാഡമി പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ടി കെ ജോസ് സാറിൻ്റെ പെരുമാറ്റം കുടുംബശ്രീ മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചത് ഇറിഗേഷൻ വകുപ്പിൽ ഉണ്ടായ പുതിയ മാറ്റങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു. ഇപ്രാവശ്യം കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലല്ലോ. എക്കലും ചെളിയും മണ്ണുമെല്ലാം നീക്കം ചെയ്യാനായിട്ട് എടുത്തൊരു തീരുമാനം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൈസ് ചെയ്ത് അദ്ദേഹം ഉദ്യോഗസ്ഥരെയും കൊണ്ടും ജീവനക്കാരെയും കൊണ്ടും ചെയ്യിച്ചതാണ്. ആദ്യഘട്ടം ഞാൻ തന്നെ ഒന്ന് സംശയിച്ചു, ഈ ജോലിക്കാരെല്ലാം പിണങ്ങി പോകുക പോലും എന്ന്. രാത്രി 11:30 ഓൺലൈൻ മീറ്റിങ്ങാണ്. എന്നോട് ചിലർ ചോദിച്ചു, മടുത്ത് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാണുമ്പോൾ ചോദിക്കും, അത്രയെങ്കിലും ചെയ്തെങ്കിൽ 50% നടക്കുള്ളെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. എന്താണെങ്കിലും അത് വലിയൊരു നേട്ടം ഉണ്ടാക്കി. ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും 1 കോടി കനയടി ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് മാറ്റം ചെയ്യാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഈ പുഴകളിൽ നിന്ന്, നദികളിൽ നിന്ന്, കൈവരികളിൽ നിന്ന് വരുന്നതൊക്കെ എടുത്ത് കളഞ്ഞപ്പം നമുക്ക് വലിയ തോതിലുള്ള ഒരു ഫ്ലഡ് ഉണ്ടായില്ല. വരും വർഷങ്ങളെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന, പ്രാഗൽഭ്യം തെളിയിക്കുന്ന എഞ്ചിനീയേഴ്സായി നിങ്ങൾക്ക് വളർന്നു വരാനുള്ള നല്ല അവസരം കേരളത്തിലുണ്ടാവണം. കേരളത്തിന് ഇനി ആവശ്യം വേണ്ടത് പ്രാഥമിക രംഗത്തല്ല, പ്രാഥമിക വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമെല്ലാം നല്ല നിലയിലുള്ള മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെറ്റ്വർക്ക് കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു. വലിയ തോതിൽ ജനസംഖ്യയുള്ളൊരു സംസ്ഥാനമാണ്, 3.5 കോടി ജനം. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് മാനിക്കാനായിട്ട് കഴിയും. ഇനി മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറണം. നമ്മുടെ സർവകലാശാലകളും അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജുകളുമെല്ലാം ആ നിലയിലേക്ക് വളർന്നു വരുമ്പോൾ വലിയ തോതിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന
സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടാവണം. ഇപ്പം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്, ടൂറിസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ള ഒരാളാണ് ശ്രീ സന്തോഷ്. അദ്ദേഹം ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെയും എത്രയോ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു കഴിഞ്ഞു. ഞാനിവിടെ ഇരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഇടുക്കിയുടെ ടൂറിസം അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എന്നോട് സംസാരിച്ചു. ഞാനും അത് വിചാരിച്ചു, നമ്മുടെ നാട്ടിലുള്ള ഡെവലപ്മെൻറ്റ്സിന് ആധാരമായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ ഇവിടെയും അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഞാൻ മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ കണക്ക് പരിശോധിച്ചു. വിദേശ ടൂറിസ്റ്റുകൾ ഒരു വർഷം 14 ലക്ഷത്തിലധികം വന്നു പോകുന്നുണ്ട് മൂന്നാറിൽ. ഇനി അവരുടെ സാമ്പത്തികമായിട്ടുള്ള, അവർ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എക്കണോമിക് ചേഞ്ച് ചെറുതല്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും കോഴ്സുകളും കേരളത്തിൽ ആരംഭിച്ചാൽ അത് വലിയ തോതിൽ നമ്മുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊക്കെ വലിയ സംഭാവന കൊടുക്കാൻ കഴിയുന്നൊരു സ്ഥാപനമായി ഈ ബ്രില്ലിയൻ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് മാറി. ലോകാന്തര നിലവാരത്തിലേക്ക് മാറാൻ കഴിയുന്ന നിലയിലുള്ള കുട്ടികൾ ഇതിൻ്റെ കർമ്മശേഷിയുടെ ഭാഗമായി പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിദേശത്തേക്കുള്ളവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ അവർ വർഷത്തിലൊരിക്കലും ഇവിടെ വരും, ഒരാഴ്ച നമ്മുടെ കേരളത്തിൽ സമയം ചെലവഴിക്കും, അവർ ധാരാളം തുക രൂപ നമ്മുടെ നാട്ടിൽ ചെലവഴിക്കപ്പെടും, അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കണോമിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ വഴിതെളിക്കുന്ന വലിയൊരു സ്ഥാപനമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ദേശീയ സംസ്ഥാന പ്രവേശന പരീക്ഷയിൽ വലിയ തോതിലുള്ള മികവാണ് ബ്രില്ലിയൻ്റ് പുലർത്തി വരുന്നത്. പ്രശ്നം മൂന്നാം റാങ്ക് നേടിയെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ അതൊക്കെ അതിനൊരു പാഠശാലയാകാൻ, അതിന് കരുത്തു പകരാൻ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ടീച്ചേഴ്സും പ്രിയപ്പെട്ട അധ്യാപകരുടെ എല്ലാം വലിയ ഡെഡിക്കേഷൻ ആ കാര്യത്തിൽ ചെറുതായിട്ടല്ല കാണുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ശ്രീ വാസ്തവ മിനിസ്റ്ററും ശ്രീ ജോസ് കെ മാണി MPയും ഉൾപ്പെടെ ശ്രീ മോൺസ് ജോസഫ് എല്ലാം ഇവിടെ വന്നുപോയി ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയാം, അല്പം വൈകി എങ്കിലും ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഈ നാടിൻ്റെ ഒരു സ്ഥാപനമല്ല ഇത്, കേരളത്തിൻ്റെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ്. ലോകത്തെമ്പാടും അതിൻ്റെ പ്രശോഭിച്ച പ്രോജ്വലമായ ശോഭ വിവിധ രാജ്യങ്ങളിൽ തന്നെ ചെല്ലുമ്പോൾ അറിയാൻ കഴിയുന്നു. ലോകരാജ്യങ്ങളെ കീഴടക്കാൻ കഴിയുന്ന മികവുറ്റ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നമ്മുടെ നാടിനും സാമൂഹിക സൃഷ്ടിയിലും നിങ്ങളുടെ എല്ലാം വലിയ പിൻബലവും പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവിധമായ ദൈവാനുഗ്രഹവും പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം.